हाय ऑल सी बी आर मेथड यूनिवेर्सीटी एक्साम चोदच प्रॉब्लम नाम नोक एप्रिल 2018 चोदच क्वस्टीन द सोइल सबग्रेड सैंपल वाज ऑब्टेन्ड फ्रॉम द प्रोजेक्ट साइट एंड द सी बी आर टेस्ट कंडक्टेड एट फील्ड डेंसिटी गेव द फॉलोइंग रीडिंग्स Draw the load penetration curve and determine the CBR value and find the total thickness of the pavement by CBR method as recommended by IRC for commercial vehicles 1500 per day with 7% growth rate. The pavement construction is to be completed in 3 years after last traffic count. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്നിട്ട് നമുക്കൊരു ഡാറ്റയും തന്നിട്ടുണ്ട്. എന്താണ് ലോഡ് പെനിട്രേഷൻ സോറി പെനിട്രേഷൻ ലോഡ് അതിൻ്റെ ഒരു ടേബിളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഗിവൺ ഡേറ്റാസ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നമുക്ക് സി ബി ആർ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. എന്താണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? ഡ്രോ ദ ലോഡ് പെനിട്രേഷൻ കർവ് ആൻഡ് ഡിറ്റർമിൻ ദ സി ബി ആർ വാല്യൂ. അപ്പോൾ സി ബി ആർ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ലോഡ് പെനിട്രേഷൻ കർവ് പ്ലോട്ട് ചെയ്ത് സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ. 1500 വെഹിക്കിൾസ് പെർ ഡേ എന്ന് തന്നിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ ലെറ്റർ പി ആണ് തന്നിരിക്കുന്നത്. 1500 പെർ ഡേ, 7% ഗ്രോത്ത് റേറ്റ് എന്ന് തന്നിട്ടുണ്ട്. അതായത് സ്മോൾ ലെറ്റർ ആർ ആണ് തന്നിരിക്കുന്നത്, 7%. ഓക്കെ, ഇത്രയും ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ലോഡ് ആൻഡ് പെനിട്രേഷനും തന്നിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സ്റ്റെപ്പ് വൺ എന്തായിരുന്നു? സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് സി ബി ആർ വാല്യൂ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ലോഡ് ആൻഡ് പെനിട്രേഷൻ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കർവ് പ്ലോട്ട് ചെയ്ത് നമ്മൾ സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ കർവ് പ്ലോട്ട് ചെയ്യാനായിട്ട് എക്സ് ആക്സിസിൽ പെനിട്രേഷൻ, വൈ ആക്സിസിൽ ലോഡ് ഇൻ കിലോഗ്രാം. ഇനി നമുക്ക് ഓരോ വാല്യൂസ് നോക്കാം. സീറോ പെനിട്രേഷനിൽ ലോഡ് സീറോ ആണ്. അടുത്ത് 0.5 mm പെനിട്രേഷനിൽ ലോഡ് 5 kg ആണ്. 0.5 mm പെനിട്രേഷനിൽ ലോഡ് 5 kg ആണ്. ഓക്കെ, ഇവിടെ വൈ ആക്സിസിൽ ലോഡ് 50-100 എന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ അല്ലെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന വാല്യൂസ് ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 20-40 അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ എക്സ് ആക്സിസിലാണെങ്കിൽ നമ്മൾ 2-4-6 എന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 0.5 കറസ്പോണ്ടിങ് ആയിട്ട് 5 മാർക്ക് ചെയ്യണം. ഓക്കെ, 2 ഇവിടെയാണ്, 1 ഇവിടെ ആയിട്ട് വരും, 0.5 ഇവിടെയാണ്. അപ്പോൾ 0.5 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 5 അപ്രോക്സിമേറ്റ് ചെയ്ത് ഒരു 0.5 നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് 0.5 ആയി. നമുക്ക് സെക്കൻഡ് തന്നിരുന്നത് പെനിട്രേഷൻ 1 ലോഡ് 16 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇവിടെയാണ്, കറസ്പോണ്ടിങ് ആയിട്ട് 16 മാർക്ക് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് പെനിട്രേഷൻ 1.5 ലോഡ് 30 ആണ്. അപ്പോൾ 1.5 ഇവിടെ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക, അതിനൊരു 30 അസ്യൂം ചെയ്യാം. അടുത്തത് 2 42 ആണ്. 2 ഇവിടെയാണ്, 2 ഏകദേശം ഒരു 42 ആണ് വരുന്നത്. അടുത്തത് 2.5 50 ആണ്. 2.5 നമ്മൾ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്തു. കറസ്പോണ്ടിങ് ആയിട്ട് ഇതിവിടെ 50 എത്തിയിട്ടില്ല എങ്കിലും നമ്മൾ കറക്റ്റായിട്ട് 50 മാർക്ക് ചെയ്യാം. അടുത്ത് 3 വാല്യൂ തന്നിട്ടുണ്ട്. 3 എത്രയാണ്? 3 കറസ്പോണ്ടിങ് ആയിട്ട് 58 ആണ് വാല്യൂ. അപ്പോൾ 3 ഇവിടെയാണെന്ന് അസ്യൂം ചെയ്യുക. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഏകദേശം ഒരു എത്രയാണ്? 58 മാർക്ക് ചെയ്യുക. അടുത്ത് 4 കറസ്പോണ്ടിങ് ആയിട്ട് 70 ആണ് തന്നിരിക്കുന്നത്, അത് മാർക്ക് ചെയ്യുക. 5 കറസ്പോണ്ടിങ് ആയിട്ട് 77 ആണ്, അത് മാർക്ക് ചെയ്യുക. അതുപോലെ അടുത്ത് 7.5 കറസ്പോണ്ടിങ് ആയിട്ട് 89, 10 100, അതുപോലെ 12.5 110. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്രോക്സിമേറ്റ് ആയിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക.
ഇനി നമുക്ക് ഇതിലെ വേണ്ടത് ഏതിൻ്റെയാണ്, 2.5-ൻ്റെതും 5-ൻ്റെയും ആണ് നമുക്ക് വേണ്ടത്. പെനിട്രേഷൻ അറ്റ് 2.5 കോമ പെനിട്രേഷൻ അറ്റ് 5, അതിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞതാണ് സി ബി ആർ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. ഇപ്പോൾ പെനിട്രേഷൻ അറ്റ് 2.5-ൽ സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കും, അതുപോലെ പെനിട്രേഷൻ അറ്റ് 5-ൽ സി ബി ആർ വാല്യൂവും കണ്ടുപിടിക്കും. ഇതിലേതാണോ ഗ്രേറ്റർ അതാണ് നമ്മൾ ഫൈനൽ സി ബി ആർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സി ബി ആർ അറ്റ് 2.5-ലെ സി ബി ആർ കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പി 2.5 ÷ P standard ✕ 100. പെനിട്രേഷൻ അറ്റ് 2.5 ÷ standard penetration ✕ 100. ഇനി 2.5-നാണെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ വാല്യൂ 1370 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 5-നാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 2055 ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി പി 2.5 ആൻഡ് P5 നമ്മൾ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ കർവിൽ നിന്നാണ് അല്ലേ. അപ്പോൾ കർവിൽ നമ്മൾ പി 2.5 കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? പി 2.5 എന്ന് പറയുന്നത് 50 ആണ്, അതുപോലെ പി 5 എന്ന് പറയുന്നത് 77 ആണ്. ഓക്കെ, ഇനി നമ്മൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി 2.5 50 ÷ P standard എത്രയാണ്? 1370 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ×100 ചെയ്യുമ്പോൾ നമുക്ക് 3.64% എന്ന് കിട്ടി. ഇനി അടുത്ത് സി ബി ആർ വാല്യൂ അറ്റ് 5 mm ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? പെനിട്രേഷൻ അറ്റ് 5 ÷ പെനിട്രേഷൻ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ×100. അപ്പോൾ 5 mm പെനിട്രേഷൻ എത്രയാണ്? 77 ആണല്ലേ. 5-ന് കറസ്പോണ്ടിങ് ആയിട്ട് 77 ആണ്. 77 ÷ 5-ൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എത്രയാണ്? 2055. അപ്പോൾ 77 ÷ 2055 ×100 3.74 എന്ന് കിട്ടി. ഇതിലേതാണ് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ? 3.74 ആണ് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ അതിനെ നമ്മൾ സി ബി ആർ ആയിട്ട്, ഫൈനൽ സി ബി ആർ ആയിട്ട് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 കഴിഞ്ഞു, നമ്മൾ സി ബി ആർ വാല്യൂ കണ്ടുപിടിച്ചു. എന്തായിരുന്നു സ്റ്റെപ്പ് 2? ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വേഷൻ A = P ×1 + R ഹോൾ റൈസ് ടു X. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസൈൻ പീരീഡ് + കൺസ്ട്രക്ഷൻ പീരീഡ്. ഇതിൽ ഡിസൈൻ പീരീഡ് എപ്പോഴും നമ്മൾ 10 എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ പീരീഡ് 3 എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 13 എന്ന് കിട്ടി. ഇനി ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 7 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാ ഡേറ്റയും നമുക്കറിയാം. പി എത്രയാണ്? 1500 1 + 7 ÷ 100 ÷ 30. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3615 എന്ന് ആൻസർ കിട്ടി. 3615 ക്യുമുലേറ്റീവ് വെഹിക്കിൾ പെർ ഡേ. നമുക്ക് സ്റ്റെപ്പ് 3 എന്താണ്? ചാർട്ട് യൂസ് ചെയ്ത് നമ്മൾ എന്താണ് IRC ചാർട്ട് യൂസ് ചെയ്ത് കർവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 3. നമുക്ക് ചാർട്ട് യൂസ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേണ്ട വാല്യൂ ഏതാണ്? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ A 3615. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ A എത്രയായിരുന്നു? 3615 ആയിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഏത് കർവിലാണ് വരുന്നത് നോക്കൂ. 1500 4500 ഇടയ്ക്കല്ലേ 3615. അപ്പോൾ നമ്മുടെ കർവ് എന്ന് പറയുന്നത് ഏതാണ്? എഫ് ആണ്. എഫ് കർവാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 4 എന്തായിരുന്നു? ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിവിടെ സി ബി ആർ വാല്യൂ വേഴ്സസ് നമ്മുടെ എഫ് ഏത് കർവാണോ ആ കർവാണ് നമ്മൾ നോക്കുന്നത്. സി ബി ആർ വാല്യൂ എത്രയാണ്? 3.74 ആണല്ലേ നമ്മുടെ സി ബി ആർ വാല്യൂ. നമ്മൾ 2.5 ×5 കണ്ടുപിടിച്ചിട്ട് ഗ്രേറ്റർ ആയിട്ട് ഫൈനൽ സി ബി ആർ വാല്യൂ ചൂസ് ചെയ്തത് 3.74 ആണ്. ഇപ്പോൾ ഗ്രാഫിൽ എവിടെയാണ് 3.74 വരുന്നത്? 3 ഇവിടെയാണ്, 4 ഇവിടെയാണ്. അപ്പോൾ 3.74
അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഇവിടെ ആയിട്ട് വരും. നമ്മുടെ കർവ് ഏതാണ്? കർവ് എഫ് ആണ് അല്ലേ. ഇത് നേരെ വന്ന് കർവ് എഫിൽ ടച്ച് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ 3.74 ഇവിടെ മാർക്ക് ചെയ്യുക. അത് നേരെ വന്ന് കർവിൽ എവിടെയാണ്, എഫ് എന്ന് പറയുന്ന കർവിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെനിട്രേഷൻ വാല്യൂ, ഇവിടുത്തെ പെനിട്രേഷൻ വാല്യൂ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് പെനിട്രേഷൻ? ഏകദേശം 600 അടുത്താണല്ലേ. എന്നാൽ കറക്റ്റ് 600 ആയിട്ടില്ല, ഇവിടെ ഒരു 550 ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇതുവരെ 550 ആയിരിക്കും, കുറച്ചുകൂടി താഴെയാണ് നമുക്ക് ടച്ച് ചെയ്തത്. അപ്പോൾ ഒരു 580 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെപ്ത് ഓഫ് പേയ്മെൻറ്റ് കണ്ടുപിടിച്ചു, 580 എന്ന് കിട്ടി. അത് തന്നെയാണ് പേയ്മെൻറ്റിൻ്റെ തിക്നെസ്സും. ഡെപ്ത് അല്ലെങ്കിൽ പേയ്മെൻറ്റ് തിക്നെസ് ഈസ് ഈക്വൽ ടു 580 എന്ന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സി ബി ആർ വാല്യൂ തന്നിട്ടില്ല. നമ്മൾ ഈ കർവ് പ്ലോട്ട് ചെയ്ത് സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കണം. അത് മാത്രമേ ഉള്ളൂ മുന്നത്തെ നിന്നുള്ള വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.